ഇന്നത്തെ എന്റെ യാത്ര കൂത്തോർമ്മിനടുത്ത് പുറക്കളത്തുള്ള പുതിയാണ്ടി അക്ബറിന്റെ വീട്ടിലെ കൃഷിപരമായ കാര്യങ്ങൾ കാണാനാണ്. ഞാനിപ്പോഴുള്ളത് കൂത്തുപറമ്പിനടുത്ത് പുറക്കളത്തിലുള്ള പുതിയാണ്ടി അക്ബറിന്റെ വീട്ടിലാണ്. പ്രവാസിയായ അക്ബർ സ്വന്തം വീടും പുരയിടവും ഹരിതാഭമാക്കിയിരിക്കുന്നു. അതിൻ്റെ വിവരങ്ങൾ നമുക്ക് അക്ബറിനോട് ചോദിച്ച് മനസ്സിലാക്കുകയും അവിടെയുള്ള കൃഷി സംബന്ധമായ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുകയും ചെയ്യാം. ഹലോ സാർ, ഞാൻ ഇപ്പം ഒരു 3 മാസമേ ആയിട്ടുള്ളൂ. ആദ്യം എനിക്ക് കൃഷിയോട് താല്പര്യമുണ്ട്. ചെറിയ രീതിയിൽ ആദ്യം തുടങ്ങിയതാണ്. ഇപ്പം 3-4 മാസമായി ഞാൻ റിട്ടയർഡായി ഖത്തറിന്ന്. ഇവിടെ വന്നതിന് ശേഷം എൻ്റെ കുറച്ച് ഗ്രോബാഗുകളൊക്കെ ഞാൻ കൊണ്ടുവന്നിരുന്നു ഖത്തറിന്ന്. ആ ഗ്രോബാഗിലൊക്കെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ, കാരണം അതിനാ വീണ്ടും പോർട്ടബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന രീതിയിലായിരിക്കും. അതെ, ഇതിലുള്ളത് ബാഗ്. നമുക്കിത് കാഴ്ചകൾ കാണാം. ഗ്രോ ബാഗിലുള്ള കൃഷിയാണ് അക്ബറിന്റെ ഒരു പ്രത്യേകത. അത് സാധാരണ ചെറിയ ഗ്രോ ബാഗല്ല, വലിയ ഗ്രോ ബാഗിൽ തെങ്ങും അതുപോലെ മരങ്ങളും അല്ലെ മാവും മറ്റു വൃക്ഷലതാദികളും ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. വലിയ വലിയ ഗ്രോ ബാഗുകളിലെ മാവുകൾ വെച്ചിരിക്കുന്നു. വലിയ വലിയ, അത് ഇമ്പോർട്ട് ചെയ്താണോ? ഇമ്പോർട്ടഡ് ഗ്രോ ബാഗ് ആണ് വലിയ സൈസിലുള്ളത്. അങ്ങനെയുള്ള ഗ്രോ ബാഗിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ എന്താണ് പ്രത്യേകത എന്നാൽ, മരങ്ങൾ നമ്മൾ സൗകര്യത്തിനനുസരിച്ച് മാറ്റിവെക്കുകയൊക്കെ ചെയ്യാം അല്ലേ? അങ്ങനെ പല പ്രത്യേകതകളുണ്ട് അല്ലേ? അതിനുള്ള ഹാൻഡിലൊക്കെ ഉണ്ട്. എവിടെ വേണമെങ്കിലും പോർട്ടബിളായിട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇഷ്ടാനുസരണം അത് നടക്കാൻ പറ്റും. ഓ റൈറ്റ് റൈറ്റ്. പിന്നെ ബാഗിൽ ഞങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ അടിയിൽ ചകിരി ഇടും. പിന്നീട് ഈ ഉണക്കല, ഓ ഉണക്കല ഇടും. അതിനുശേഷം അല്പം കുമ്മായം, ഓക്കെ, ചുണ്ണാമ്പിട്ട്, അതിനുശേഷം അന്ന് മാത്രമേ മണ്ണിടും. ഓ റൈറ്റ് റൈറ്റ്. നമുക്കിനി ഓരോ മരങ്ങൾ കാണാം. ഇതേതാണ് മരങ്ങൾ? ഇത് ഈ മരം എന്താണ്? ഇത് അപ്പം മരമുന്തിരി. മരമുന്തിരിയാണ് ഇത് കാണുന്നത്. മരമുന്തിരി. ഇതെന്താണ് ഇത്? ഓ മിൽക്ക് ഫ്രൂട്ട്. മിൽക്ക് ഫ്രൂട്ട് ആണ് ഈ കാണുന്നത്. ഗ്രോ ബാഗിൽ വളർത്തിയിരിക്കുന്ന മിൽക്ക് ഫ്രൂട്ട്. സന്തോള. സന്തോള എന്ന സന്തോള. സീ സന്തോളയാണ് ഈ കാണുന്നത്. സീ സന്തോള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് അതിൽ കാണാം. ഫ്രൂട്ട്സ് ഗ്രോ ബാഗിലാണ് ഇതൊക്കെ വളർത്തിയിരിക്കുന്നത്. വലിയ ഗ്രോ ബാഗാണ്. അപ്പോൾ അതിന്റെ ഫ്രൂട്ട്സുകളും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഫ്രൂട്ട്സ് കാണാം. ഇത് മാവാണ് അല്ലേ? മാവ്. ഗ്രോ ബാഗിൽ വളർത്തിയ വലിയൊരു മാവാണ്. അതൊക്കെ ഒരു വർഷം, എത്ര വർഷമായി ഇത്? 3-ാമത്തെ വർഷം കൊണ്ട് അതൊരു കായ് അല്ലേ, അത് കായ്ക്കേണ്ട രൂപത്തിലെത്തിയിരിക്കുന്നു. ഇതെന്താണിത്? നാടൻ നാരങ്ങ. നാടൻ നാരങ്ങയാണ് ഈ കാണുന്നത്. അത് ചെറുനാരങ്ങ. ചെറുനാരങ്ങയാണ് ഗ്രോ ബാഗിൽ കാണുന്ന ചെറുനാരങ്ങ. ഇതിൽ ചെറുനാരങ്ങ ചെറിയ തരത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ചെറുനാരങ്ങ ഇവിടെ ഫലം ഉണ്ടായിട്ടുണ്ട്, കായ്ച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വൃക്ഷങ്ങൾ എല്ലാ തരത്തിലും. ഓ അതെ, ഒരുവിധം എല്ലാ തരം വൃക്ഷ ചെടികളും അല്ലെങ്കിൽ മരങ്ങളും വൃക്ഷങ്ങളും ഒക്കെ. ഇതെന്താണിത്? മിറക്കൾ ഫ്രൂട്ട്. മിറക്കൾ ഫ്രൂട്ട് ആണ് ഈ കാണുന്നത്. ഇതിലുണ്ടായിട്ടുണ്ട്. അതെ, മിറക്കൾ ഫ്രൂട്ടിലെ ഫ്രൂട്ട്സും അത് ഉണ്ടായി കാണും. ചെറിയ ഫ്രൂട്ടാണ് ഇതിൽ. അധികം വീടുകളിൽ നിന്ന് അധികം കാണാത്തൊരു ഒരു 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 ഫലമാണിത്. അതും ഗ്രോ ബാഗിൽ തന്നെയാണ് അത് വളർത്തിയത്. ഈ ഗ്രോ ബാഗിലാണ് അതിലുള്ളത് അല്ലേ? വലിയ സസ്യങ്ങളിലാണ്, വലിയൊരു ചെടികളിൽ ചട്ടികളിലൊക്കെ ആയിട്ടാണ് വളർത്തിയിരിക്കുന്നത്. പിന്നെ ഇതിനൊക്കെ ഇതൊക്കെ ഈ പരിസരമൊക്കെ പരിസരത്തിലുമൊക്കെ അതിന് അനുയോജ്യമായ രീതിയിൽ ഒരു ചെറിയ ഒരു കുളവും ഒരുക്കിയിട്ടുണ്ട്. അവിടെ വെള്ളം, അത്യാവശ്യം വെള്ളവും സൈഡിലൊക്കെ ഇരിക്കാൻ പറ്റിയ സൗകര്യങ്ങളൊക്കെ ആയി ചെറിയൊരു വാട്ടർഫാളും അങ്ങനെ ഓരോ എല്ലാ എങ്ങനെയൊക്കെ ആകർഷകമാക്കാം, പരിസ്ഥിതി അല്ലെ, പരിസ്ഥിതി സൗഹൃദമാക്കാം എന്നുള്ള ഒരു വലിയ ഉദാഹരണം തന്നെയാണ് അക്ബറിന്റെ വീട്ടിലെ ഈ കാഴ്ചകൾ. മാങ്ങ കാണാം. വീട്ടുമുറ്റത്തിന്റെ വായച്ച മാവാണ്. പലതരം മാങ്ങകളുണ്ട്.
അതൊക്കെ യെസ് ഗ്രോ ബാഗില് വളർത്തിയ ഇരട്ടത്തെങ്ങാണിത്. ഗ്രോ ബാഗില് വളർത്തിയ ഇരട്ടത്തെങ്ങ് അതിപ്പോ എത്ര വർഷമായി കാണും? ആറ് വർഷം കൊണ്ട് ഏതാണ്ട് കായ്ക്കണ്ട രൂപത്തിലായി അല്ലേ? അതെ അതെ. ഗ്രോ ബാഗിലുള്ള തെങ്ങുകളും അങ്ങനെ അപൂർവം അല്ലെ കാണപ്പെടുന്നതാണ്. വേറെ പ്രധാനപ്പെട്ട തെങ്ങുകളൊക്കെ നമുക്ക് നോക്കാം. ഏതാണിത്? അതെ അതെ. എത്ര വർഷം കൊണ്ട്? അടുത്ത വർഷം കായ്ക്കുന്ന ഗ്രോ ബാഗിലെ തെങ്ങാണ് കാണുന്നത്. എത്ര വർഷമായി ഇപ്പോഴത്? ഇത് രണ്ടു വർഷം കഴിഞ്ഞു. രണ്ടു വർഷമേ ആയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. രണ്ടു വർഷം കൊണ്ട് അടുത്ത ഒരു വർഷം കൊണ്ട് ഇതില് തേങ്ങ കായ്ക്കും. ഗ്രോ ബാഗില് വളർത്തിയാണ് മരമായി കഴിഞ്ഞു. വലിയ ഗ്രോ ബാഗാണ് അത്. ആവശ്യാനുസരണം നമുക്ക് ഇവിടെ മാറ്റി വെക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള കുറെ ഗുണങ്ങൾ ഇതുണ്ട്. തെങ്ങ് അല്ലെ ഇതും കാണാം. യെസ് വലിയ തെങ്ങ്, കുറച്ച് വലിപ്പമുള്ള ഗ്രോ ബാഗിലുള്ള ഒരു തെങ്ങാണ് ഇതിനടുത്ത് കാണുന്നത്. വലിയ ഇതൊരു ഒരു വർഷമായോ? സെയിം ആയി, ഏതാണ്ട് രണ്ടു വർഷമായി. ഇനി ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന തരത്തിലുള്ള തെങ്ങാണിത്. പിന്നെ തെങ്ങുകൾ യെസ് ഇതുപോലെ തന്നെ ഇങ്ങനെ ഇപ്പറ വേറൊരു തെങ്ങ് കാണുന്നുണ്ട്. അതും ഗ്രോ ബാഗിൽ തന്നെയാണ്. അതെ, ഇതൊക്കെ ചെറിയ ചെറിയ തെങ്ങുകളൊക്കെ ഈ ഗ്രോ ബാഗിൽ അല്ലേ ഏതാണ്ട് റെഡിയായി കൊണ്ടുവരികയാണ്. ഒരു വർഷമായിട്ടുണ്ടാവും അല്ലെ ഇതൊക്കെ? ഏതാണ്ട് ഒരു വർഷത്തോളമായി ഗ്രോ ബാഗിൽ വളർത്തിക്കൊണ്ടുവരുന്ന തെങ്ങുകളാണ്. മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങുകളാണ് ഇതൊക്കെ. അതൊക്കെ നല്ല രീതിയിലുള്ള പരിപാലനവും ഇതൊക്കെ കാരണം അതിന് വേണ്ട വളങ്ങളൊക്കെ ജൈവവളങ്ങളും സ്ലറിയൊക്കെയാണ് ഇതിൽ കൊടുക്കുന്നത് അല്ലേ. അത്രമാത്രം ഭംഗിയായ രീതിയിൽ അത്രയും ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു അത്രയും പ്രാക്ടിക്കലായി അല്ലേ അത്രയും ശ്രദ്ധയോടുകൂടി തെങ്ങിനെയൊക്കെ ഇത്തരത്തിൽ ഗ്രോ ബാഗുകളിൽ വളർത്തി വലുതാക്കുന്നത് കാണുന്നത്. ഇതാ ഇപ്പുറവും കാണാം നമുക്ക്. വീട് പരിസരത്ത് മുഴുവനായും അക്ബർ തെങ്ങിനാണ് കൂടുതൽ പരിഗണന കൊടുത്തിരിക്കുന്നത്. കാരണം തെങ്ങിന്റെ മറ്റുള്ള മരങ്ങളെ പോലെ വെറുതെ വെച്ച് അല്ലേ? അതെ, അത് തന്നെ കറക്റ്റ്. യെസ്, ഇത് എന്തുകൊണ്ടാണ് ഗ്രോ ബാഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ഥലം കുറവുള്ള വീട്ടുകാർക്ക് മുറ്റത്ത് തന്നെ ബാഗുകളിൽ ഇതുപോലെ തെങ്ങ് വളർത്തിയെടുക്കാം. പ്രത്യേകിച്ച് സ്ഥലം വേണമെന്നില്ല. തെങ്ങ് പിന്നെ മാറ്റി കുഴിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. മാറ്റി കുഴിച്ചിടാതെ തന്നെ നമുക്ക് വലുതാകുന്നവരെ അല്ലെങ്കിൽ കായ്ഫലം അല്ലെങ്കിൽ തേങ്ങ ഉണ്ടാകുന്നവരെയും അതിൽ തന്നെ വെക്കാം. ആവശ്യമാണെങ്കിൽ മാത്രമേ മാറ്റി കുഴിച്ചിടേണ്ട ആവശ്യമുള്ളൂ. അതെ, സ്ഥലമുണ്ടെങ്കിൽ, സ്ഥലമില്ലെങ്കിൽ മുറ്റത്ത് തന്നെ ഇതുപോലെ തന്നെ. അതെ, വേര് പുറത്തേക്കൊന്നും ഒരിക്കലും വരാത്ത തരത്തിലാണ് ഈ തെങ്ങ്. അതന്നെ, അതിന് ജൈവ സ്ലറിയാണ് കൊടുക്കുന്നത്. അപ്പം വേര് ഒരിക്കലും പുറത്തേക്ക് വരില്ല അല്ലേ? ഏതായാലും ഇത്രയും നിങ്ങൾ വീഡിയോ കവർ ചെയ്തതിന് താങ്ക്സ്, വളരെ സന്തോഷമുണ്ട്. താങ്ക് യു അക്ബർ. താങ്ക് യു.